വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയ ബഹുമാനപ്പെട്ട ബെന്നി അണ്ണക്കാപ്പള്ളി അച്ഛൻ കടന്നുപോയി എന്നുള്ള വാർത്ത. ഇന്ന് സെപ്റ്റംബർ 9 തിങ്കളാഴ്ച രാവിലെ 11:12 സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത നമ്മൾ അറിയുന്നത്. വളരെ നേരത്തെയാണ് ഈ മടക്കയാത്ര. 58 അദ്ദേഹത്തിനാകുന്നേ ഉള്ളൂ. ശരിയാണ്, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും കടന്നുപോയ മതിയാകൂ. നമുക്കാർക്കും ഒഴിവഴിവില്ലാത്ത ഒരു യാത്രയാണ് മരണത്തിലൂടെ മറ്റൊരു ജീവിതത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. എങ്കിലും അത് നമ്മളെ തേടി വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള എളുപ്പം ഒന്നും നമുക്കില്ല എന്നറിയാമല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ രക്തബന്ധത്തിലും കർമ്മബന്ധത്തിലും നമ്മുടെ കൂടെ യാത്ര ചെയ്ത മനുഷ്യർ വളരെ പെട്ടെന്ന് വളരെ അവിചാരിതമായി കൂടണയുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയും വിഷമവും തോന്നും. ബെന്നിയച്ഛൻ ഞങ്ങളെപ്പോലുള്ള ഒട്ടേറെ പേരുടെ ഒരു നല്ല ജ്യേഷ്ഠ സഹോദരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒട്ടേറെ ഓർമ്മകൾ ഇന്ന് പലരും ഷെയർ ചെയ്യുന്നുണ്ട്, പലരും പങ്കുവെക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പെട്ടെന്ന് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കട്ടെ. അച്ഛൻ സത്യത്തിൽ നല്ലൊരു പടയാളിയായിരുന്നു. പൗലോസ് അപ്പസ്തോലൻ്റെ ഭാഷയിൽ നല്ലൊരു പടയാളി. സൈന്യത്തിൽ ചേർത്ത യജമാനൻ്റെ കാര്യമല്ലാതെ മറ്റൊരു കാര്യത്തിലും തലയിടാതെ തൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് കൃത്യമായി യാത്ര ചെയ്ത മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ബെന്നിയച്ഛൻ. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ആലുവ കൺവെൻഷൻ, ആലുവ ബൈബിൾ കൺവെൻഷൻ വർഷങ്ങളായി ബെന്നിയച്ഛനാണ് ലീഡർഷിപ്പ് വഹിക്കുന്നത്. അദ്ദേഹത്തിന് വേരിക്കോസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ രാജഗിരി ഹോസ്പിറ്റലിൽ അദ്ദേഹം അഡ്മിറ്റഡായിരുന്നു. അപ്പോൾ പകൽ സമയം മുഴുവൻ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കും. വൈകുന്നേരമാകുമ്പോൾ അദ്ദേഹം ആലുവയിലേക്ക് യാത്ര ചെയ്ത് സ്റ്റേജിൽ 3-4 ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കും. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ആന്തരികമായ ശക്തിയും ബലവും ഉണ്ടായിരുന്നു. കാരണം താൻ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടതെന്നും സൈന്യാധിപനായ ദൈവം എന്തിനാണ് ഈ സൈന്യത്തിൽ ചേർത്തിരിക്കുന്നതെന്നും കൃത്യമായ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലകാലത്തും പ്രതികൂലകാലത്തും ക്ഷേമകാലത്തും ക്ഷാമകാലത്തും ഒരുപോലെ യാത്ര ചെയ്യാനായിട്ട് കഴിഞ്ഞു. രണ്ടാമത് ഒരു പക്ഷേ ഈ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, ആറ്റുതീരത്ത് നട്ട വൃക്ഷമെന്ന്. എന്താണ് വൃക്ഷത്തിൻ്റെ പ്രത്യേകത? ആ വൃക്ഷത്തിൻ്റെ വേര് കാര്യമായി താഴ്ന്ന് ഇറങ്ങി നിൽക്കുന്നത് ജലത്തിലാണ്. അതുകൊണ്ട് വേനൽ വന്നാലും വർഷം വന്നാലും ഫലം ചൂടുന്നതിനോ ഇലകൾ പുഷ്പിച്ചു നിൽക്കുന്നതിനോ യാതൊരു വ്യത്യാസവുമില്ല. ഏതാണ്ട് ഇതുപോലെയാണ് ബെന്നിയച്ഛൻ. അദ്ദേഹം ആറ്റുതീരത്ത് നട്ട വൃക്ഷമായിരുന്നു. ആരെങ്കിലും ഒരു പ്രാർത്ഥനാ നിയോഗവുമായി അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് നേടിയെടുക്കുവോളം യാത്ര ചെയ്യും. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവം, ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ മോശപ്പെട്ട ചില ഡ്രഗ്സിന് അദ്ദേഹം അഡിക്റ്റഡായി. ആ ചെറുപ്പക്കാരൻ അങ്ങനെ അഡിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പേരൻസുമായിട്ട് നിരന്തരം ഫൈറ്റാണ്. ഒരു ദിവസം അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. എന്നാലും നമുക്കറിയാം, മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ഏത് മാതാവാണ് പിതാവാണ് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്നത്? ആർക്കും അതിന് എളുപ്പമല്ല. അച്ഛൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും ഓടിയെത്തി. മറ്റൊരു ഭാഗത്ത് ചെറുപ്പക്കാരനും വന്നു. പക്ഷെ അവൻ പറഞ്ഞു, ഈ മാതാപിതാക്കളുമായി ഒരുമിച്ച് പോകുന്ന പ്രശ്നമില്ല. മാതാപിതാക്കൾ അച്ഛനെ തേടി വരുന്നത് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് സമരസപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. രണ്ടു കൂട്ടരും വരുന്നുണ്ട്, പക്ഷേ രണ്ടു കൂട്ടർക്കും ഒരുമിച്ചിരിക്കാനായിട്ട് കഴിയുന്നില്ല. അച്ഛൻ പല വിധത്തിൽ ട്രൈ ചെയ്തു. എന്നിട്ട് അവസാനം ആ മാതാപിതാക്കളോട് പറഞ്ഞ്, എനിക്കൊരു 3 സമയം തരണം. അച്ഛൻ അക്ഷരാർത്ഥത്തിൽ ചെയ്ത കാര്യം ഇതാണ്. ഈ 3 കറുകുറ്റിയിൽ, അച്ഛൻ ധാരാളം ശുശ്രൂഷ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കറുകുറ്റിയിൽ, CMI ആശ്രമത്തിൻ്റെ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് 100 സ്റ്റെപ്പുകളുണ്ട്, നടകളുണ്ട്. ഈ നടകൾ അച്ഛൻ തൻ്റെ പാൻസ് മുട്ടോളം മടക്കി വെച്ച് മുട്ടുകുത്തി എഴഞ്ഞ് കയറി മുകളിൽ ചെല്ലും. പിടിവാശിക്ക് മുമ്പിൽ പിടിവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുപോലെയാണ് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ എന്തെന്നില്ലാത്ത പിടിവാശിയോടെ ഈ ചെറുപ്പക്കാരനും അവൻ്റെ ഒരു കൺവേർഷനും ഒപ്പം ഈ മാതാപിതാക്കളും ഒരുമിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാകണം, അത് സംഭവിക്കുമെന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ഈ എഴയൽ അദ്ദേഹം തുടർച്ചയായിട്ട് നടത്തി. അച്ഛൻ തന്നെ പറയുന്നുണ്ട്, 3-4 സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ ഒരുമിച്ചിരുത്താനും അവർ പരസ്പരം സ്നേഹിക്കാനും മകനെ വീട്ടിലേക്ക് സ്വീകരിക്കാനും ഒപ്പം
ഇവൻ ഈ ഡ്രഗിൻ്റെയൊക്കെ പിടിയിൽ നിന്ന് എന്തെന്നില്ലാത്ത വിധത്തിൽ മോചനം പ്രാപിക്കാനും ഇടവന്നുവെന്ന്. ബിനിയച്ച, അച്ഛനിപ്പോൾ നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. അച്ഛൻ്റെ ആത്മാവ് തീർച്ചയായും യാത്ര ചെയ്ത് കഴിഞ്ഞു. അമ്മ മറിയത്തോട് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം അമ്മയുടെ ജന്മതിരുന്നാളിൻ്റെ തിക്കും തിരക്കും സ്വർഗത്തിലെ മാലാഖമാരും ദേവദൂതന്മാരുമായി ഒരുമിച്ചുള്ള കേക്ക് മുറിക്കലുമൊക്കെ കഴിഞ്ഞ് സ്വർഗമൊന്ന് ശാന്തമായി കഴിയുമ്പോൾ മടക്കയാത്ര നടത്താമെന്ന് കരുതിയതുകൊണ്ടാണ് അച്ഛൻ്റെ യാത്ര ഈ 9-ാം തീയതിയിലേക്ക് സെപ്റ്റംബർ 9-ലേക്ക് മാറ്റിവെച്ചത് എന്നറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഒരു കാര്യം ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പാണ്, ഇതുപോലുള്ള ജ്യേഷ്ഠ സഹോദരങ്ങൾ എന്തെന്നില്ലാത്ത സൂര്യവെളിച്ചമാണ്, എന്തെന്നില്ലാത്ത പ്രകാശമാണ് ഞങ്ങൾക്ക് മുമ്പിൽ. കാരണം അധികാരങ്ങളുടെയോ മറ്റേതെങ്കിലും അവകാശങ്ങളുടെയോ വീരവാക്കുകളൊന്നും പറയാതെ, എന്തിന് അധികാരം ഒരു അലങ്കാരമായിട്ട് പോലും സ്വീകരിക്കാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യം പരിപൂർണമായി പൂർത്തിയാക്കാൻ വേണ്ടി നിരന്തരം അധ്വാനിച്ച ദൈവത്തിൻ്റെ ഒരു മഹാപുരോഹിതൻ, ഞങ്ങൾക്ക് വേണ്ടിയും ഈ യാത്രയിൽ പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മളൊരുമിച്ച് സ്വർഗത്തിൽ കണ്ടുമുട്ടും, കണ്ടുമുട്ടണം. അച്ഛൻ്റെ വേർപാടിൽ ഞങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത വേദനയാണ്. അച്ഛൻ തന്നെ ഞങ്ങളുടെ വേദനകൾ അകറ്റാൻ ഈശോയോട് പറയുമല്ലോ. ആമേൻ.